ഹായ്, ഞാൻ വിജിൻ. ഫുഡ് ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ ഇഷ്ടുവാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന ഒരു ഇഷ്ടു. അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ഒരു കടായി വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് 2 കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പുവും 2-3 ഏലക്കയും ഇട്ട് കൊടുക്കുക. ഏലക്ക കുറവാണെങ്കിൽ ഇതുപോലെ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇത് കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ച മണക്കൊന്ന് മാറുന്നവരെ. ഈ സമയം നമുക്കിതിലേക്ക് 3 പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ സമയം നിങ്ങൾക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാവുന്നതാണ്. ഞാൻ ഉള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ഉള്ളി ചേർക്കാതെ നമുക്ക് നല്ല ടേസ്റ്റിയായ ഇഷ്ടക്കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ചിക്കൻ്റെ കളറൊന്ന് ഇതുപോലെ വൈറ്റ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ തന്നെ ആ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. ആ വെള്ളമൊന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ലെവലിലേക്ക് മാറ്റി കൊടുക്കണം. ഇവിടെ 1 കപ്പ് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ 1 കപ്പ് ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. കൂടെ 1 തണ്ട് കറിവേപ്പിലയും. ഇനി നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പിൻ്റെ ഒരു ഗ്ലാസ്സിലാണ് ഞാനിവിടെ 2ാം പാല് ചേർത്തത്. 1.5 കപ്പ് 2ാം പാലാണ് ചേർത്തത്. ഇപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് 1.5 ടീസ്പൂൺ വരെ ആക്കാവുന്നതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 10-12 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇടയിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എങ്കിലേ നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ 4-5 ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മുടെ കറിക്ക് അല്പം കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് ഒന്നുകൂടിയും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കൂടി ചതച്ച കുരുമുളക് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പല്പം ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ഉപ്പ് കുറവാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ആഡ് ചെയ്യുന്നുണ്ട്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഞാനിവിടെ ചേർത്തത്. ഇനി നമുക്കിത് തിളക്കേണ്ട ആവശ്യമില്ല. ഇനി തിളച്ചാൽ നമ്മുടെ കറി പിരിഞ്ഞു പോവും, സ്ട്രക്ചറേ മാറിപ്പോവും. അതുകൊണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി വരുന്നവരെ ഒന്ന് മൂടി വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കറിയിലേക്കൊരു വറവൽ തയ്യാറാക്കാനുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 5-6 ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഒരു നല്ല ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഇതുപോലെ ആയ ശേഷം നമ്മുടെ കറിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം.
വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ലൊരു സ്വാദിലുമാണ് ഈ കറി ഇവിടെ തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതും കൂടിയും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇതേ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുക, ഇതേ അളവും കാര്യങ്ങളും ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ഓപ്പണാക്കിയിടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.